കേരള രാഷ്ട്രീയം ക്രിസ്ത്യാനികളുടെ പ്രാതിനിധ്യവും പ്രാതിനിധ്യത്തിന്റെ ആവശ്യകതയും രാഷ്ട്രത്തോടെ ചേർന്ന് നിന്ന് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും പരിപോഷിപ്പിക്കുന്ന നിലപാടുകളാണ് എക്കാലവും രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യാനികൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയുടെയും രാഷ്ട്രീയ സാമൂഹിക മതേതര നിലപാടുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ച് ക്രിസ്ത്യാനിയും രാഷ്ട്രത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിലനിൽപ്പിനു വേണ്ടി സ്വന്തം നിലപാടുകളിൽ മാറ്റങ്ങൾ വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനി ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെടുമ്പോൾ കൂടെ ചേർത്ത് നിർത്തുവാനോ അവർക്കൊരു കൈത്താങ്ങാകുവാനോ ഒരു മുന്നണിയും ശ്രമിക്കുന്നില്ല എന്നത് ദുഃഖകരമായ വാർത്തയാണ്. എല്ലാ മേഖലയിലും മുൻപന്തിയിൽ നിന്നിരുന്ന സമുദായത്തെ പിന്നോക്ക അവസ്ഥയിലേക്ക് തള്ളിവിടാൻ ഇരു മുന്നണികളും മത്സരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കൺമുൻപിൽ ഉള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി ധനവും കാര്യശേഷിയും വിനിയോഗിക്കാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനിക്ക് ഇന്ന് അർഹതപ്പെട്ടതുകൂടി അപഹരിച്ച് മറ്റു ചിലർക്ക് നൽകി പ്രീതിപ്പെടുത്തുന്നതും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? നാളെ ക്രിസ്ത്യാനി എന്നൊരു വിഭാഗം കേരളത്തിൽ പേരിനെങ്കിലും വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങനെ തന്നെ മുമ്പോട്ടു പോയാൽ മതിയോ എന്ന് ചിന്തിക്കണം. ക്രിസ്ത്യാനിയെ നന്നാക്കാൻ അല്ല, ഉച്ചൂടും മുടിക്കാനാണ് ചുറ്റിലും ഉള്ളവർ ശ്രമിക്കുന്നതെന്ന് ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചറിയുക. നിനക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ തട്ടിയെടുക്കുന്നവർക്ക് ഇല്ലാത്ത ഉളുപ്പ്, അർഹതപ്പെട്ട അവകാശത്തിനു വേണ്ടി പോരാടുന്ന വാങ്ങുന്ന കാര്യത്തിൽ വേണ്ടതുണ്ടോ? തട്ടിപ്പറിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും ഇല്ലാത്ത ഉളുപ്പ് ഒരു ക്രിസ്ത്യാനിക്കും വേണ്ടതില്ല. കഴുത്തിൽ കത്തിവയ്ക്കുന്നവർക്ക് ഇല്ലാത്ത അപമാനം ഇരയാക്കപ്പെടുന്നവർക്ക് ആവശ്യമുണ്ടോ? പൊതുഖജനാവിൽ നിന്നും ഒരു മതം മാത്രം പ്രചരിപ്പിക്കുവാൻ പണം ചിലവഴിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതേ പൊതുഖജനാവിൽ നിന്ന് തന്നെ തങ്ങളുടെയും മതം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ടെന്ന് മറ്റു മതസ്ഥരും വിളിച്ചു പറയുന്നത് വർഗീയതയാണ്. ഒരു മതത്തിൻ്റെ വർഗീയത മാത്രം മതേതരത്വമാകുമ്പോൾ, അതിന് ഭരണകൂടങ്ങൾ ഒത്താശ ചെയ്യുമ്പോൾ അത് വർഗീയ പ്രീണനമാണെന്നും തെറ്റാണെന്നും ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ വർഗീയതയായി ചിത്രീകരിക്കപ്പെടുന്നു. ഇത് അനീതിയല്ലേ? ക്രിസ്തീയ വിശ്വാസങ്ങൾ ചവിട്ടിമെതിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുമ്പോൾ തുണയാകേണ്ട ഭരണകൂടങ്ങൾ തന്നെ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നടപടികൾ ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ വോട്ട് ബാങ്ക് അല്ലെന്ന വിശ്വാസത്തിലല്ലേ? ഒരു ക്രിസ്ത്യാനിയുടെ നിലപാടുകൾ എപ്പോഴും അവഗണിക്കപ്പെടുന്നവരുടെയും അടിച്ചമർത്തപ്പെടുന്നവരുടെയും ആലംബഹീനരുടെയും ഒപ്പമായിരിക്കണം. എല്ലാ കാലത്തും ജാതിമത വർണ്ണ വർഗ ഭേദമന്യേ ക്രിസ്ത്യൻ സമുദായം ഈ നിലപാടുകൾ തന്നെയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് അടിച്ചമർത്തപ്പെടുന്നതും അവഗണിക്കപ്പെടുന്നതും നിർഭാഗ്യവശാൽ അതേ ക്രിസ്ത്യൻ സമുദായവും ക്രിസ്ത്യാനികളുമാണെന്നതാണ് വാസ്തവം. അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരുമില്ലാതെയിരിക്കുന്നു. കാരണം സംഘടിത വിലപേശൽ ശക്തി ക്രിസ്ത്യാനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ല ബോധപൂർവം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് കൂടുതൽ ശരി. അതിൽ എല്ലാ മുന്നണികളും ഉൾപ്പെടും. സമുദായ അംഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് തെറ്റാണെന്ന് പോലും കരുതുന്ന സമുദായ അംഗങ്ങളും ഒരു പരിധിവരെ ഇതിൽ പങ്കാളികളാണ്. ഒരു കൂട്ടർക്കില്ലാത്ത മതേതരത്വം മറ്റൊരു കൂട്ടർക്ക് മാത്രം വേണമെന്ന് കരുതുന്നത് ശുദ്ധ പോഷക് തന്നെയാണ്. ഏകോദര സഹോദരങ്ങളെ പോലെ കരുതിയിരുന്ന വ്യത്യസ്ത സമുദായ അംഗങ്ങളിൽ ചിലർ കപടമുഖം മൂടി അണിഞ്ഞവർ ആണെന്ന് സമീപകാലത്തെ പല നിലപാടുകളും ചൂണ്ടിക്കാണിക്കുന്നു. മുൻകാലങ്ങളിൽ പാണക്കാട് കുടുംബം എടുത്ത പല മതേതര നിലപാടുകളും എത്രയോ ശ്ലാഘനീയം ആയിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഒരു മുന്നണിയിലെ ഒരു ഘടകകക്ഷി ഹാഗിയ സോഫിയ മോസ്കാക്കിയാൽ പരസ്യ പ്രതികരണവുമായി വന്ന് ക്രിസ്ത്യാനികളെ ഞെട്ടിക്കുക മാത്രമല്ല വേദനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മതഗ്രന്ഥങ്ങൾ അന്യായമായി കടത്തുന്നതും ന്യൂനപക്ഷ കമ്മീഷനുകളിൽ ഒരു മതത്തിന്റെ ആളുകളെ മാത്രം കുത്തിനിറയ്ക്കുന്നതും ഒക്കെ കേരളത്തിലെ മതേതര നിലപാടുകൾ കുഴിച്ചു മൂടുന്ന നടപടികളല്ലേ? ഇതിന്റെയൊക്കെ പരിണിത ഫലത്തിന് ഇരകളാകുന്നത് ക്രിസ്ത്യാനികളാണ്. ഇതല്ലേ വസ്തുത? കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെ ആയിട്ടും ക്രിസ്ത്യാനിയുടെ മതേതരത്വം അവനെ കൊണ്ട് ഒരക്ഷരം പറയാൻ സമ്മതിച്ചില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ കേരളത്തിൽ ഇല്ലാതാകുന്നത് കരുണയുടെയും സൗഹാർദ്ദത്തിന്റെയും മുഖമായ ക്രിസ്ത്യാനിറ്റി തന്നെയായിരിക്കും. അതുകൊണ്ട് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആര് ക്രിസ്ത്യാനിയെ സഹായിക്കുന്നുവോ അവരെ
പാർട്ടിയോ വർണ്ണമോ വർഗമോ നോക്കാതെ ഇനി പിന്തുണയ്ക്കുക. ആര് ക്രിസ്ത്യാനിയെ അവഗണിക്കുന്നുവോ അവന് തക്ക മറുപടി ക്രിസ്ത്യാനി കൊടുക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി ക്രിസ്ത്യാനികളുടെ കുറവുണ്ടാകുന്നുവെങ്കിൽ ക്രിസ്ത്യാനികൾ വോട്ട് ബാങ്ക് അല്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് തോന്നി തുടങ്ങിയത് കൊണ്ടായിരിക്കും. ക്രിസ്ത്യാനി ആയതുകൊണ്ട് തഴയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാലറ്റ് കൊണ്ട് മറുപടി കൊടുക്കുവാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യാനിയുടെ ശബ്ദം ഉയർത്താനും അവന് വേണ്ടി സ്വരം ഉയർത്താനും ആരുമില്ലാതെ വരുമ്പോൾ ആണ് അവൻ തഴയപ്പെട്ടാലും ഒന്നുമില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്. ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. ആരെയും ജയിക്കാനല്ല, മറിച്ച് നമ്മൾ തോൽക്കാതിരിക്കാൻ നാം ഉണരേണ്ടിയിരിക്കുന്നു. ഒരു നല്ല നാളേക്കായി നമുക്കും ഭരണഘടന തന്നിരിക്കുന്ന വോട്ടവകാശം വിനിയോഗിക്കാം. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.